ഇൻക്ലൂസീവ് ഇന്ത്യ ഭാരതയാത്രയ്ക്കിടയിൽ ഞങ്ങൾക്ക് കിട്ടിയ ഒരു അസുലഭ സൗഭാഗ്യമാണ് ഇത്. ഇവിടെ ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് ബംഗ്ലാദേശിൻ്റെയും ഇന്ത്യയുടെയും ബോർഡർ ലൈനിലാണ്. ഒരു പക്ഷേ പറഞ്ഞു കഴിഞ്ഞാൽ സൗഹൃദത്തിൻ്റെ അല്ലേ അതിർത്തി രേഖ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. 1971 ലിബറേഷൻ വാറിലൂടെ 26 March ബംഗ്ലാദേശിന് സ്വാതന്ത്ര്യം ലഭിക്കുന്നത്. തീർച്ചയായിട്ടും അതിന് ഇന്ത്യയുടെ പരിപൂർണമായിട്ടുള്ള പിന്തുണ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ BSF ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിൻ്റെ ക്ഷണം സ്വീകരിച്ചുകൊണ്ടാണ് ഇവിടെ വന്നത്. ഇനിയിപ്പോൾ നേരെ പോയിട്ട് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിൻ്റെ മുമ്പിൽ അവിടുത്തെ ഉദ്യോഗസ്ഥരുടെ മുമ്പിൽ ചെറിയൊരു പെർഫോമൻസ് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഗുവാഹട്ടിയിലേക്ക് പോവുകയാണ്. അപ്രതീക്ഷിതമായിട്ടുണ്ടായിട്ടുള്ള സൗഭാഗ്യമാണ് ഇവിടെ ഇവിടെ 0 point കാണാൻ പറ്റുന്നുണ്ട്. ഞങ്ങൾ അങ്ങോട്ടെല്ലാം കടന്നുപോയി, ആ പാടശേഖരങ്ങൾക്കെല്ലാം അപ്പുറത്തേക്ക് കടന്നുപോയി. ഇപ്പുറത്ത് ബംഗ്ലാദേശിൻ്റെ പാടം ആണ്, നെൽപ്പാടം കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പുറത്ത് ഇന്ത്യയുടെ അതിർത്തി രേഖ കാണാൻ സാധിക്കുന്നുണ്ട്. അതിലൂടെ നടന്നു വരുന്ന ബംഗ്ലാദേശിൻ്റെ ആർമി ഉദ്യോഗസ്ഥർ, പട്ടാളത്തിൻ്റെ ഉദ്യോഗസ്ഥർ, അവരല്ലേ നടന്നു വരുന്നത് നമ്മൾ കണ്ടു. അങ്ങനെ ഞങ്ങളിപ്പോൾ നിൽക്കുകയാണ്. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ഇന്ത്യൻ ദേശീയ പതാകയുടെ തൊട്ട് താഴെയാണ്. ഞങ്ങൾ നമ്മുടെ ദേശീയ പതാകയെ സല്യൂട്ട് ചെയ്തിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. ഈ അതിർത്തി രേഖയ്ക്ക് അപ്പുറത്തേക്ക് ഒരു ഫുട് സ്റ്റെപ്പ് പോലും വെക്കാൻ പാടില്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള നിർദ്ദേശം. വാഹനങ്ങൾ ഒരുപാട് ഇവിടെ കിടക്കുന്നുണ്ട്. രാവിലെയാണ് ഇവിടെ ഓപ്പൺ ചെയ്തത്. വേറെ എന്താണ് പറയാനുള്ളത്? സൗഹൃദത്തിന്റെ അതിർത്തി രേഖ, ബംഗ്ലാദേശും ഇന്ത്യയും തമ്മിൽ സൗഹൃദത്തിന്റെ ദിവസമായിട്ട് ആചരിക്കുന്ന ഒരു ദിവസം കൂടിയുണ്ട്. എനിവേ, ഈ ഇൻക്ലൂസീവ് ഇന്ത്യ യാത്രയ്ക്കിടയിൽ ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള മനോഹരം എന്താ പറയാനുള്ളത്? ഒരു വാഗാ ബോർഡർ പോലെ തന്നെ ഇവിടെയും സെലിബ്രേഷൻസ് ഉണ്ട്. രണ്ട് ദിവസം, ആഴ്ചയിൽ രണ്ട് ദിവസം വാഗാ ബോർഡറിലെ പോലെ തന്നെ ഇവിടെ പതാക താഴ്ത്തുകയും ഉയർത്തുകയും ചെയ്യുന്ന സെലിബ്രേഷൻ ഉണ്ട്. അത് കാണാൻ വേണ്ടിയിട്ടുള്ള സ്ഥലമാണിത്. അതിപ്പോ ബംഗ്ലാദേശിന്റെയാണ്, ഇന്ത്യയുടേത് ഈ ഭാഗത്ത് ഇതുപോലെ തന്നെ കെട്ടിയുണ്ടാക്കിയിട്ടുണ്ട്. ആ ഭാഗത്തും ഈ ഭാഗത്തുമായിട്ട് ആളുകൾക്ക് ഇരുന്നിട്ട് കാണാൻ സാധിക്കും. ഇവിടുത്തെ ഉദ്യോഗസ്ഥരെല്ലാം ഭയങ്കര കോപ്പറേറ്റീവായിരുന്നു. ഞങ്ങളിവിടെ വന്നു, വളരെ സ്നേഹപൂർവ്വം ഞങ്ങളിവിടെ സ്വീകരിച്ചു. ഇനിയാണ് ഞങ്ങൾ അവരുടെ മുമ്പിൽ മാജിക് ഷോ നടത്താൻ പോണത്. അതും ഇൻക്ലൂസീവ് ഇന്ത്യ ഭാഗമായിട്ടാണ്. അപ്പോൾ ഇതിനകത്ത് ഞങ്ങളിന്ന് വിഷയമാക്കുന്നത് ഡിസബിലിറ്റി സെക്ഷൻ അല്ല, നേരെ മറിച്ച് രാജ്യങ്ങൾ തമ്മിൽ എങ്ങനെ ഇൻക്ലൂസീവ് ആവണം എന്നുള്ളൊരു സബ്ജക്റ്റാണ്, സൗഹൃദത്തിൻ്റെ. അതെ, ആ ഒരു ഇൻക്ലൂസിവിറ്റിയാണ് ഞങ്ങൾ വിഷയമാക്കാൻ പോകുന്നത്. എനിവേ, ദിസ് എ ബ്യൂട്ടിഫുൾ മൊമെൻറ്റ്. ഈ ഇൻക്ലൂസീവ് ഇന്ത്യ യാത്രയ്ക്കിടയിൽ കിട്ടിയിട്ടുള്ള സുന്ദരമായ ഈ സൗഹൃദത്തിൻ്റെ നിമിഷങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നു. സ്നേഹം, സൗഹൃദം.